വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിന്റെ പത്രികാ സമർപ്പണം കൂടി തുടങ്ങിയതോടെ ചിത്രങ്ങൾ വളരെ വ്യക്തമായി. പ്രിയങ്ക ഗാന്ധിയുടെ കന്നിയംഗം എന്ന പ്രത്യേകത കൊണ്ടോ അല്ല കേരള രാഷ്ട്രീയത്തിലെ ഇന്നത്തെ സാഹചര്യം കൊണ്ടോ എന്നറിയില്ല, വയനാട്ടിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു മത്സരമില്ല. സത്യൻ മുഖേരി എന്ന ഇടത് സ്ഥാനാർത്ഥി തന്നെ ഒരു ആത്മവിശ്വാസവും ഇല്ലാതെ നേരം പോക്കിന് വന്നതുപോലെ മത്സരിക്കുന്നു. ബി ജെ പി മുന്നണിയാണെങ്കിൽ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ വില പോലും ഇതിന് നൽകിയിട്ടില്ല. കേവലം 20 ദിവസം പോലുമില്ലാത്ത തെരഞ്ഞെടുപ്പിന് മുൻപ് സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്താൻ തന്നെ ബി ജെ പിക്ക് 10 ദിവസത്തിലേറെ സമയമെടുക്കും. അങ്ങനെ ബി ജെ പിയും എൽ ഡി എഫും ഒഴിവാക്കിയ ഈ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്കാ ഗാന്ധിയുടെ ഭൂരിപക്ഷം മാത്രമാണ് ഇനി അറിയാനുള്ളത്. 5 ലക്ഷം എന്നുള്ളതാണ് കോൺഗ്രസ് ഉറപ്പിച്ചു പറയുന്നത്. അതിനുവേണ്ടിയാണ് മത്സരം, അല്ലെങ്കിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പ് മത്സരം എന്ന് പറയുമ്പോൾ പ്രിയങ്കയുടെ മത്സരം രാഹുൽ ഗാന്ധിയോടാണ്. നമുക്കറിയാം, വയനാട് മണ്ഡലം രൂപം കൊണ്ടതിന് ശേഷം 4 തെരഞ്ഞെടുപ്പുകളാണ് അവിടെ നടന്നത്. അതിൽ ആദ്യ 2 തെരഞ്ഞെടുപ്പുകളിൽ അന്തരിച്ച നേതാവ് എം ഐ ഷാനവാസാണ് വിജയിച്ചത്. 2009 1.5 ലക്ഷത്തിലേറെ ഉള്ള എം ഐ ഷാനവാസിന്റെ ഭൂരിപക്ഷം കണ്ടപ്പോൾ അത് കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമായി മാറി. എന്നാൽ 2019 രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തിയപ്പോൾ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യു ഡി എഫിന്റെ ഭൂരിപക്ഷം 4,31,000 മാറി. ഇത്രയും വലിയൊരു ഭൂരിപക്ഷം ഉണ്ടായിട്ടില്ല കേരളത്തിൽ തന്നെ. ഇതിനെ തകർക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയും ഇനി ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ചതുപോലെയായിരുന്നു അന്നത്തെ കാര്യങ്ങൾ. 2024 വീണ്ടും രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം 3,64,000 കുറഞ്ഞു. ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി കെ സുരേന്ദ്രൻ എത്തിയപ്പോൾ 70,000 വോട്ടുകൾ വർദ്ധിപ്പിച്ച ബി ജെ പി ആ വോട്ടുകൾ രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ നിന്നും തന്നെയാണ് പിടിച്ചെടുത്തത്. ഇനി ഉണ്ടാകുക ബി ജെ പിയുടെ മുന്നേറ്റം എന്ന് അന്ന് കരുതിയ ഇടത്ത് അവർ തന്നെ തളർന്നു വീണിരിക്കുന്നു. എൽ ഡി എഫ് ആണെങ്കിൽ ഭരണത്തിലും ആവേശത്തിലും പരാജയപ്പെട്ടു നിൽക്കുമ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പ് വെറുമൊരു ഒപ്പിക്കൽ ചടങ്ങാക്കി അവർ മാറ്റുകയാണ്. അവിടെയാണ് പ്രിയങ്കാ ഗാന്ധിയുടെ ഭൂരിപക്ഷം 5 ലക്ഷം കടക്കുമെന്ന് കോൺഗ്രസ് ഉറപ്പിക്കുന്നത്. അതായത് ഒരു ഏകപക്ഷീയമായ മത്സരം. ഇത് മറ്റു മുന്നണികളെ തോൽപ്പിക്കാനുള്ളതല്ലെന്നും പ്രിയങ്കാ ഗാന്ധിയുടെ ഭൂരിപക്ഷവും അവർക്കുള്ള പിന്തുണയും അറിയാൻ വേണ്ടി മാത്രമാണതും ഉള്ളത് എന്നുള്ളൊരു പ്രതീതി രാജ്യത്ത് തന്നെ വന്നിരിക്കുന്നു. അവിടെയാണ് പ്രിയങ്കയുടെ എതിരാളി രാഹുൽ ഗാന്ധി എന്ന് ഉറപ്പിക്കുന്നത്. അത് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷമാണ് പ്രിയങ്കയുടെ എതിരാളിയായി മാറിയിരിക്കുന്നത്. രാഹുലിന്റെ ഭൂരിപക്ഷവും പ്രിയങ്കയ്ക്ക് കിട്ടാൻ പോകുന്ന ഭൂരിപക്ഷവുമാണ് വയനാട്ടിലെ യഥാർത്ഥ മത്സരം. ഇത് രാജ്യം ചർച്ച ചെയ്യുകയാണ്. രാഹുലിനേക്കാൾ ഭൂരിപക്ഷം നേടി പ്രിയങ്കാ ഗാന്ധി ജയിച്ചു എന്ന് ഈ രാജ്യം മുഴുവൻ മാധ്യമങ്ങളും ജനങ്ങളും ആഘോഷിക്കുന്ന ഒരു ദിവസമായിരിക്കും 23 നവംബർ. അങ്ങനെ വരുമ്പോൾ പ്രിയങ്കാ ഗാന്ധി രാജ്യത്തെ ജനങ്ങളുടെ മനസ്സിൽ രാഹുൽ ഗാന്ധിയെക്കാളും മികച്ചൊരു നേതാവെന്ന് ഒറ്റ ദിവസം കൊണ്ട് മാറ്റിമറിക്കപ്പെടാൻ പോവുകയാണ്. ഇങ്ങനെയൊരു സ്ഥിതിവിശേഷമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വരാൻ പോകുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായം. ഇത് രാജ്യം ശ്രദ്ധിക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. എതിരാളികൾ വട്ടപൂജ്യമായി മാറുകയും രാഹുൽ ഗാന്ധിയെയും പ്രിയങ്കാ ഗാന്ധിയെയും വിലയിരുത്താനുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പായി വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പ് മാറുമ്പോൾ യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി തന്നെയാണ് വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്കാ ഗാന്ധിയുടെ എതിരാളി എന്ന് പറയേണ്ടി വരും.